ധോണിക്ക് പകരം ആദ്യം കണക്കാക്കപ്പെട്ട താരം ഋഷഭ് പന്തായിരുന്നുവെങ്കിലും തുടർച്ചയായി ഫോം നഷ്ടപ്പെട്ടതോടെ ആ സ്ഥാനം കെ എൽ രാഹുലിലേക്ക് എത്തി. ഓസ്ട്രേലിയക്കെതിരെ നടന്ന ഏകദിന പരമ്പരയിലും ഇന്ത്യ അവസാനമായി കളിച്ച ന്യൂസിലൻഡ് പര്യടനത്തിലും വിക്കറ്റ് കാത്തത് രാഹുലായിരുന്നു. തനിക്ക് കിട്ടിയ അവസരം മികച്ച രീതിയിൽ തന്നെ താരം പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. എങ്കിലും ധോണി എന്ന മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാന് പകരക്കാരനാവുക എന്നത് ഒരു യുവതാരത്തിന് വലിയ സമ്മർദ്ദം തന്നെയാണ് നൽകുക. അക്കാര്യത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ് ഇപ്പോൾ കെ എൽ രാഹുൽ. എന്നെ സംബന്ധിച്ച് വിക്കറ്റ് കീപ്പിംഗ് പുതുമയുള്ള കാര്യമല്ല. വിക്കറ്റ് കീപ്പിംഗിൽ നിന്നും അധികകാലം വിട്ടുനിൽക്കാറുമില്ല. ഐ പി എല്ലിൽ കിങ്സ് ഇലവൻ പഞ്ചാബിനു വേണ്ടിയും ആഭ്യന്തര ക്രിക്കറ്റിൽ കർണാടകയ്ക്കു വേണ്ടിയും വിക്കറ്റ് കാക്കാറുണ്ട്. ടീമിൽ ആവശ്യമെങ്കിൽ ഒന്നിലധികം റോൾ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. എന്നാൽ ഭയത്തോടെയും വലിയ സമ്മർദ്ദത്തോടെയുമാണ് ഇന്ത്യക്കു വേണ്ടി വിക്കറ്റ് കീപ്പറായി ഇറങ്ങാറുള്ളത്. കാണികളിൽ നിന്നുമുള്ള സമ്മർദ്ദമാണ് ഇതിന് കാരണം. കളിക്കിടെ ഒരു തവണ പന്ത് കൈകളിൽ നിന്നും വഴുതിയാൽ വലിയ വിമർശനം നേരിടേണ്ടി വരും. ധോണിക്ക് പകരം വിക്കറ്റ് കീപ്പറായി മറ്റൊരാളെ അംഗീകരിക്കുക ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ധോണിയുടെ പകരക്കാരനായി കളിക്കുന്നത് വലിയ സമ്മർദ്ദമുണ്ടാക്കുന്നുണ്ട്.